അങ്ങനെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള അണിയർ നീക്കങ്ങൾ സജീവമാക്കി മുന്നണികൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാത്തതിനാൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ചർച്ചകൾ മൂന്ന് മുന്നണികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിലേക്ക് കടക്കുക എന്ന ലക്ഷ്യവുമായാണ് നീക്കങ്ങളെല്ലാം മുൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ പരീക്ഷിച്ച് വിജയം കണ്ട തന്ത്രമാണ് തൃക്കാക്കരയിൽ സിപിഎം നടപ്പിലാക്കാൻ പോകുന്നതും തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ട ചുമതല നൽകിയിരിക്കുന്നതാകട്ടെ പാർട്ടിയിലെ കരുത്തുറ്റ നേതാക്കളായ എം സ്വരാജ് പി രാജീവ് ഇ പി ജയരാജൻ തുടങ്ങിയവർക്കാണ് താഴെത്തട്ട് മുതൽ പാർട്ടിയെ സജീവമാക്കി തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് സിപിഎം തയ്യാറെടുക്കുന്നത് ഓരോ ബൂത്തിന്റെയും ചുമതല ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകിയാണ് പ്രവർത്തനം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് 4 മുതൽ 6 വരെ ബൂത്തുകളുടെ ചുമതലയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് ഓരോ ലോക്കൽ കമ്മിറ്റിയുടെ ചുമതലയും നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ താഴെത്തട്ട് മുതൽ പാർട്ടിയെ ചലിപ്പിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചാകും ഇടതുമുന്നണിയും സിപിഎമ്മും മുന്നോട്ട് പോവുക വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ജനങ്ങളുടെ മനസ്സറിഞ്ഞുള്ള നീക്കങ്ങൾക്കുമാണ് നേതാക്കൾ ഒരുങ്ങുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലാ വട്ടിയൂർക്കാവ് കോന്നി മണ്ഡലങ്ങളിൽ യുഡിഎഫിൽ നിന്ന് ഇടതുമുന്നണി സീറ്റ് പിടിച്ചെടുത്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെയായിരുന്നു ഇതെന്നതും ശ്രദ്ധേയമാണ് അന്ന് അരൂർ നഷ്ടമായത് മാത്രമാണ് ഈ ചരിത്രത്തിൽ അപവാദം പാല ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സിപിഎം പ്രയോഗിച്ചത് ഓരോ ബൂത്തുകളുടെയും ചുമതല നേതാക്കൾക്ക് വിഭജിച്ച് നൽകിയുള്ള ഈ പ്രവർത്തനമായിരുന്നു ഈ രീതി തന്നെയാണ് ഇത്തവണ തൃക്കാക്കരയിലും സിപിഎം നടപ്പിലാക്കാൻ പോകുന്നത് ജില്ലയിൽ നിന്നുള്ള യുവ നേതാക്കളായ എം സ്വരാജിനും പി രാജീവിനുമാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ട ചുമതല നൽകിയത് എന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് പകുതി വിജയം ഉറപ്പിക്കാം സംഘടനാ തലത്തിലും തെരഞ്ഞെടുപ്പ് ഗോതയിലും ഇതിനോടകം തന്നെ പ്രാഗൽഭ്യം തെളിയിച്ച നേതാക്കളാണ് പി രാജീവും എം സ്വരാജും എം സ്വരാജിന്റെ നയരൂപീകരണ മികവും പി രാജീവിന്റെ പ്രായോഗികതയും ചേരുമ്പോൾ മികച്ച ഫലം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് അണികൾ തൃക്കാക്കര മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയും ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇത്തവണ ശക്തമായ പോരാട്ടം നടക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന കെ വി തോമസ് ഫാക്ടർ അനുകൂലമായതിനാൽ ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞേക്കും എന്നാൽ കേരള വിഷയം ചർച്ചയാക്കി നേട്ടം കൊയ്യാനാണ് യു ഡി എഫ് പദ്ധതിയിടുന്നത് അതേസമയം ഇതിനു പുറമെ 2020 ആം ആദ്മി പാർട്ടിയും കൈകോർക്കുമ്പോൾ യു ഡി എഫ് വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടായാൽ അത് ഇടതുമുന്നണിയുടെ പ്രതീക്ഷകൾ സജീവമാക്കും